ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോയിൽ കഞ്ഞിവെള്ളം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ എപ്പോഴും, തലേദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ ഇത് തലേദിവസമല്ല, രാവിലെ വെച്ച വെളുപ്പിന് വെച്ച വൈകുന്നേരം ആകുമ്പോൾ എടുത്തിരിക്കുന്നത്, അതാണ് കട്ടിയായിരിക്കും. അപ്പം നിങ്ങളൊരിക്കും എന്തായാലും ഇങ്ങനെ ഇരിക്കുന്നു വെക്കും. നമ്മൾ വാർക്കണ സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കാതെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് വാർക്കണമെങ്കിൽ ഇതുപോലെ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളമായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പം കഞ്ഞിവെള്ളം നമ്മൾ മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ നമുക്ക് മുടി കിളിർത്ത് വരാനും ഒക്കെ നല്ല, തലയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടാനും, പിന്നെ അതുപോലെ തന്നെ മുടിയുടെ അറ്റം പിളരുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോകാനായിട്ട് നല്ലതാണ് കഞ്ഞിവെള്ളം. അതുപോലെ തന്നെ അടിവേര് കുറച്ച് സ്ട്രോങ് ആക്കും കേട്ടോ. അപ്പം നമുക്കതേ ഇത് നമ്മൾ കുറച്ചെടുത്ത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, മിക്സിയുടെ ജാറിലേക്ക്. ഇത് മാത്രമല്ല, നമ്മൾ അതിൻ്റെ കൂടെ ഒരു സംഭവം കൂടി ചേർക്കണ്ട, അത് സ്കിപ്പ് ചെയ്യരുത്. ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അറിയാല ഉള്ളിയുടെ നീരെന്ന് പറഞ്ഞത് നമുക്ക് മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചൽ തടയാനും ബെസ്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നല്ല ഒരു മുടി, നിങ്ങൾ മുടി വളരുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മളുടെ ഈ കാൽമുട്ട് വരെയും വളരുക എന്നല്ല ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഉള്ള മുടി സ്ട്രോങ് ആയിട്ടിരിക്കുക, കൊഴിഞ്ഞുപോയ മുടി തിരിച്ചു വരിക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മുടി അങ്ങോട്ട് പനങ്കുല പോലെ ഇത്രയ്ക്ക് അങ്ങോട്ട് മുടി വരുന്നൊന്നും അതൊരു പറയാൻ പറ്റില്ല. മുടി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹെറിഡിറ്റി ആണ് നമുക്ക്. അപ്പോൾ അത് ഉള്ള മുടി നമുക്ക് അതുപോലെ അങ്ങ് കീപ്പ് ചെയ്യാനും കൊഴിഞ്ഞുപോയ മുടി തിരിച്ചു വരാനൊക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. നമുക്കിതൊന്നും ഇനി വെള്ളം ചേർക്കരുത്, ഇതൊന്ന് അടിച്ചെടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് ചില സമയം നിങ്ങളുടെ കഞ്ഞിവെള്ളം ഭയങ്കര ലൂസാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ടെക്സ്ചറിലൊക്കെ കിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. നമ്മളത് തലയോട്ടിയിലും മുടിയുടെ എൻഡിലൊക്കെ ജസ്റ്റ് ഒന്ന് തേച്ച ശേഷം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഷാമ്പൂവിന് പകരമായിട്ട് ആയുർവേദിക്കായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ വെച്ച് ചേർത്ത് കഴുകുക. ഇപ്പം ചെമ്പരത്തി താളി, പയറുപൊടി തേച്ച് കഴിഞ്ഞാൽ മുടിക്ക് മുടി ഭയങ്കര ഡ്രൈ ആവും, അങ്ങനൊരു പ്രശ്നമുണ്ട്, ഭയങ്കര ഡ്രൈ ആയി. ഇപ്പം ചെമ്പരത്തി താളി ആണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ചെമ്പരത്തി താളി വെച്ചിട്ട് നമ്മൾ കഴുകിക്കളയാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പം തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഇതിൻ്റെ ആ സ്മെല്ലും പോയി കിട്ടും. പിന്നെ അല്ലെങ്കിൽ താളിപ്പൊടിയൊക്കെ വാങ്ങിക്ക് കിട്ടുമല്ലോ വിപണിയിൽ, അതാണെങ്കിലും കുഴപ്പമില്ല. ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു റിസൾട്ട് ഉണ്ടാവും. നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇത് വെച്ച് മാത്രം മുടി നമ്മൾ കഴുകിക്കളയാം. ഓക്കെ, കാരണം ഇതിൻ്റെ ഈ ചെറിയുള്ളിയുടെ സ്മെല്ലിങ്ങനെ നിൽക്കുമല്ലോ, അതുകൊണ്ടാണ്. ഡെയിലി ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കൊരു വീക്ക്ലി ഒരു രണ്ട് തവണ എങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം ചെറിയുള്ളി എന്ന് പറഞ്ഞാൽ മുടി നന്നായിട്ട് വേര് ഉറപ്പിക്കാനും പിന്നെ അതുപോലെ തന്നെ മുടി കൊഴിച്ചാലും പോയ സ്ഥലത്തെ മുടി വളരാനും ഒക്കെ ബെസ്റ്റാണ് സംഭവം. അത്ര ചെറിയല്ല. പിന്നെ കഞ്ഞിവെള്ളം പറഞ്ഞാൽ തലയിൽ നമുക്ക് താരൻ്റെ ശല്യമൊക്കെ പോയി, തലയിൽ അഴുക്കൊക്കെ പോകാനും തലയോട്ട് നന്നാ തണുപ്പിക്കാനും, തല ഒരുപാട് ചൂടാകുന്ന സമയത്ത് നമ്മുടെ മുടി കൊഴിയും, പക്ഷെ തല തണുത്ത് കഴിയുമ്പോൾ മുടി കൊഴിയില്ല, അങ്ങനൊരു സംഭവം ഉണ്ടല്ലോ. അപ്പം അതിനൊക്കെ സഹായിക്കും. പിന്നെ മുടി നന്നായിട്ട് നല്ല ഒന്ന് തിളങ്ങാനൊക്കെ കഞ്ഞിവെള്ളം ബെസ്റ്റാണ്. അപ്പോൾ ഇപ്പം തന്നെ ചെയ്ത് നോക്കൂ കേട്ടോ.